അത്തരമൊരു സ്റ്റൈൽ കോസ്റ്റ്യൂമൊക്കെയാണ് ആ സിനിമയിലും പിടിച്ചിരിക്കുന്നത്. അതൊരു പ്രാധാന്യമുള്ള കോസ്റ്റ്യൂം തന്നെയാണ്. റിസർച്ച് ചെയ്തിട്ടാണ് ആ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അത്തരമൊരു കാലഘട്ടമാണ് ആ സിനിമയും. അതെ അതെ അല്ലെ. ഇത് അത് ഒരുപാട് കാലം മുന്നേ ഉള്ളതാണ്. ഒരു സിവിലൈസേഷൻ തുടങ്ങുന്ന സമയത്ത് വർക്കിംഗ് ക്ലാസ്സിലുള്ള ഒരു ലേഡിയാണ് പൂങ്കുഴലി എന്ന് പറഞ്ഞാല് കുമാരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരുന്നു ആദ്യം വെച്ചിരുന്നത്. അല്ല അല്ല, ആദ്യം വാനതി ആയിരുന്നു ഞാൻ ചെയ്യാനിരുന്നത്. അതിനാണ് ലുക്ക് ടെസ്റ്റ് ചെയ്തതും സെലക്റ്റഡ് ആയതും. വേറെ ആക്ടറിന്റെ ഡേറ്റ് ക്ലാഷ് കാരണമാണ് പൂങ്കുഴലി എനിക്ക് എന്നെ ചെയ്യുന്നൊന്ന് ചോദിക്കുന്നതും. യെസ് ഓടി വരാൻ ഞാൻ ചോദിക്കാനുണ്ടോ ആ അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നതും. അതും ലുക്ക് ടെസ്റ്റും ഓഡിഷനും ഒക്കെ ചെയ്തിട്ടാണ് അതിലേക്കും സെലക്ട് ആവുന്നത്. ഈ സുരഭി ലക്ഷ്മിയും ഐശ്വര്യ ലക്ഷ്മിയും രണ്ട് ലക്ഷണമൊത്ത ലക്ഷ്മിമാരാണ്. ഈ ഐശ്വര്യ ലക്ഷ്മിയിൽ സുരഭി ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അല്ല, ഞാൻ ഈ സിനിമയിലാണ് അത് വെച്ചിട്ടാണ് ഞാൻ ഐശ്വര്യയെ കൂടുതലായിട്ട് അടുത്തറിയുന്നതും ഒക്കെ. ഐശ്വര്യയിലുള്ള ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർ ആണെന്നുള്ളതൊക്കെ പിന്നീടാണ് തിരിച്ചറിയുന്നത്. ഒരു കുഴപ്പമില്ല, ഭയങ്കര പോസിറ്റീവ് ആയിട്ട് സെറ്റിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഐശുവിന് അറിയാം. എന്താണ് നാളെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സീനിൽ എന്താ, അപ്പൊ എല്ലാത്തിനെ കുറിച്ചും അറിയാം. അല്ലെങ്കിൽ അത് ഷോട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇല്ലാത്ത ഷോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അയ്യോ ചേച്ചി ചേച്ചി ഇവിടെ ഇത് ആ കണ്ടിന്യൂറ്റി കുറച്ച് തെറ്റി എന്ന് പറഞ്ഞ് നമ്മളെയും ശ്രദ്ധിക്കും, പുള്ളിക്കാരിയെയും ശ്രദ്ധിക്കണം, അഭിനയിക്കുകയും വേണം. അങ്ങനെ ഒരു മൾട്ടി ടാസ്ക് നടത്തിക്കൊണ്ടാണ് കുമാരിയിലുള്ള ഐശുവിൻ്റെ യാത്ര. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കല്ലാർ ഷൂട്ട് നടക്കുന്ന സമയത്ത് കാട്ടിലൂടെ ഓടിയിട്ട് കമഴ്ന്നടിച്ച് വീഴാണ്. കാട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, നമ്മൾ സെറ്റ് ചെയ്ത കാട് അങ്ങനത്തെ ഇതൊന്നും അല്ല. അപ്പോൾ കമഴ്ന്നടിച്ച് വീണ് ഇവിടെയൊക്കെ മുറിഞ്ഞ് ഓഹോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് നൈറ്റ് വേറെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് രാത്രി 12 മണി 1 മണി 2 മണി വരെ നമ്മൾ ഷോട്ട് ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഇവർ, ഞങ്ങൾക്ക് നൈറ്റ് സീനാണുള്ളത്. അപ്പം അത്രയും ടയേർഡായിട്ട് പോലും വീണ്ടും ഒരു ഒരു ബൂസ്റ്റ് ചെയ്യണ്ടേ, കാശല്ലേ. അല്ല എന്താണെന്ന്, പൈസയ്ക്കൊക്കെ അപ്പുറത്ത് ഒരു ഒരു ആർട്ടിസ്റ്റിന് അത് അവരൊരു ഭയങ്കര ആവേശം. അതെ, അതുണ്ടായിരുന്നു. ഇപ്പം എന്നെ മേക്കപ്പ് ചെയ്യാൻ കൂടുമായിരുന്നു, കാരണം അത് തീരണ്ടേ, എനിക്ക് കരിവാരി 3.5 മണിക്കൂർ മേക്കപ്പ്, 1.5 മണിക്കൂർ ട്രാവല്, പിന്നെ 1.5 മണിക്കൂർ മേക്കപ്പ് അഴിക്കാനാണ്. ഞാൻ ഉറങ്ങുന്നതാകെ 3.5 മണിക്കൂർ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇല്ല, ഒരിക്കലും ഇല്ല. സുരഭിക്ക് എന്തെങ്കിലും ഇറിറ്റേറ്റ് ആയി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും തോന്നാനൊന്നുണ്ടായിരുന്നില്ല. നല്ലൊരു വളരെ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇതേപോലെ നമ്മൾ പേഴ്സണൽ ആയിട്ടൊന്നും സംസാരിക്കാനല്ല, കാരണം എന്റെ ഭാഷ വേറെ ആയതുകൊണ്ട് ഇവരുടെ ഡയലോഗുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, കാരണം അത് എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. അപ്പൊ വന്നിട്ട് ഏക്കൊഞ്ചും ചെയ്യുമ്പോ കപ്പാട് കാണി എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ, അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഓക്കെ, അത് പറയുമ്പോ ആണല്ലേ ഞാൻ ഇത് പറയണ്ട, ഓ ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആർട്ടിസ്റ്റ് ടു നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് പിന്നീടാണ് നമുക്ക് ടേക്ക് എടുക്കുന്നത്. അതിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു അന്തരീക്ഷം കുമാരിക്ക് തുടക്കം മുതൽ അവസാനം വരെ, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി തമിഴ്നാട് വരെ, കന്യാകുമാരി അല്ലെ അംബാസമുദ്രം അതുവരെയുള്ള കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെയാണ് കുമാരിയുടെ ഫ്രെയിമും ദൃശ്യ ഭംഗിയും ഈ സിനിമയ്ക്കുണ്ട് അല്ലേ. സിനിമയ്ക്കുണ്ട്.